ഏറെ കാർഷിക മേഖലയിൽ വിപ്ലവം നടന്നണം, നിശബ്ദമായ വിപ്ലവം. ഇത് ഒരു പഠന വിഷയമാണ്. ഈ വൈക അത് പഠന വിഷയമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റമുണ്ടായി? ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പഠന വിഷയമാക്കണം. എന്തിനു പഠന വിഷയമാക്കണം? കേരളത്തിൽ ഇനിയും കൃഷി ഇതുപോലെ മുന്നോട്ട് പോകണം, ഈ പറയുന്ന ആശയങ്ങളുടെ തുടർച്ചയുണ്ടാകണം. പോരാ, ഇത് മാതൃകയാണ്, ഇതാണ് ശരി എന്ന് തോന്നി മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നയം നടപ്പിലാക്കണം. അങ്ങനെ രാജ്യം മുഴുവൻ കേരളത്തിൽ നാം ഇപ്പോൾ മുന്നോട്ട് വച്ച ഈ വിപ്ലവ ആശയങ്ങൾ നടപ്പിലാക്കണം. അതിനപ്പുറം നമുക്ക് ആഗ്രഹിക്കാം. ലോകത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ അങ്ങനെ ഒരു ബദൽ മാതൃക വിജയിച്ചു വന്നാൽ ലോകം തന്നെ ഈ ബദൽ മാതൃകയെ പിന്തുടരുവാൻ ശ്രമിക്കും. അന്ന് മാത്രമേ ലോകത്ത് പാരിസ്ഥിതികമായ സന്തുലനമുണ്ടാവുകയുള്ളൂ, കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ എന്ന വലിയൊരു ആശയം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വൈകം നടപ്പിലാക്കി എന്നത് മാത്രമല്ല, സമസ്ത മേഖലകളിൽ സമഗ്രമായി കേരളത്തിന്റെ കാർഷിക മേഖല മുന്നോട്ട് പോയി. ആ മേഖലകളിലെല്ലാം സത്യം ശ്രദ്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി, ഇവ രണ്ടുപേരെയും കേരളം എന്നും ഇതിനുള്ള ഒരു വിപ്ലവ നേതൃത്വമായിട്ട് തന്നെ കാണും. വീണ്ടും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വിശദമായ ഒരു വിഷയമാണ്, പക്ഷെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ലോകത്ത് മുഴുവൻ കാർഷിക മേഖല തകരുന്നു എന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൽ വളരുന്നു. ശരി, എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ കൃഷി തകരുന്നത്? ആരാണ് അതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദി? കൃഷിയുടെ മുന്നിലുള്ള തടസ്സം എന്താണ്? പെട്ടെന്ന് തോന്നും കാർഷിക മേഖലയിൽ നാം സാധാരണ പറയുന്ന പലതുമായിരിക്കാം തടസ്സങ്ങൾ എന്ന്. വിത്തിന്റെ ഗുണമേന്മ കൃഷിയുടെ വളർച്ചയ്ക്ക് സുപ്രധാനമായ കാര്യമാണ്. സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ഗുണമേന്മയിൽ മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതല്ല കൃഷി തകരുവാനുള്ള പ്രധാന കാരണം. വെള്ളത്തിന്റെ കുറവ് ഉണ്ട്, ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം കൃഷി തകർച്ചയ്ക്ക് കാരണമായ ഒരു ജലപ്രശ്നം ഇല്ല. ജലസേചന സൗകര്യങ്ങൾ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഈ സർക്കാരിന്റെ കീഴിൽ തന്നെ കേരളത്തിൽ ജലസേചന വകുപ്പ് എത്രയോ പുതിയ ജലസേചന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതല്ല അതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം പ്രധാനപ്പെട്ട കാരണമാണ്. കുറവുകളുണ്ടാകാം എങ്കിലും ഇങ്ങനെ മാരകമായൊരു തകർച്ചയ്ക്ക് അവസരമുണ്ടാക്കാവുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. മണ്ണിലുള്ള മാറ്റം, ജലത്തിലുള്ള മാറ്റം, അതൊന്നും ഇങ്ങനെ കൃഷി തകരുവാനുള്ള ഒരവസ്ഥയിൽ അല്ല. ചുരുക്കത്തിൽ കൃഷിയെ പൊതുവിൽ ബാധിക്കുന്ന വിത്ത്, വെള്ളം, കാലാവസ്ഥ, മണ്ണ് ഇതൊന്നുമല്ല കൃഷി തകരാനുള്ള കാരണം. അതാണ് നാം പഠിക്കേണ്ടത്. വളരെ ലളിതമായി പറയാം, പക്ഷെ അത് ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അക്ഷരാർത്ഥത്തിൽ കൃഷിയുടെ മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തം നയിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനാൻസ് ക്യാപിറ്റൽ ആണ്, ധന മൂലധനമാണ്. ഇത് തിരിച്ചറിയാതെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യപരമായ സർക്കാരിന്റെ നേട്ടം. ആരാണ് കൃഷിയുടെ മുന്നിൽ തടസ്സം? ഞാൻ പറഞ്ഞ ഘടകങ്ങളൊന്നും അല്ല എന്ന് ഞാൻ സ്ഥാപിച്ചു. പക്ഷേ നമ്മുടെ മുന്നിലുള്ളത് ഫൈനാൻസ് ക്യാപിറ്റലാണ്. സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധം ഏറ്റവും കൂടുതലുള്ളത് കൃഷിക്കാം. സാമ്പത്തിക നയങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് കൃഷിക്കാം. നാം നല്ലതുപോലെ കൃഷി ചെയ്താൽ പോരെ, മണ്ണ് നല്ലതുപോലെ സംരക്ഷിച്ചാൽ പോരെ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങളാക്കിയാൽ പോരെ എന്ന തോന്നൽ പല കർഷകർക്കും ഉണ്ടാവാം. ശരിയാണ്, അതൊക്കെ വേണം. പക്ഷേ അതിനപ്പുറം അതിനൊരു തടസ്സമുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഫൈനാൻസ് ക്യാപിറ്റൽ എന്ന്. ഫിനാൻസ് ക്യാപിറ്റൽ
അതിന്റെ മലയാളം കനമൂലധനമാണ്. ആഗോളവൽക്കരണം എന്ന ഒരു പ്രത്യേക ചർച്ച ചെയ്യപ്പെട്ട